ഫാസിസം കടന്നു വരുന്ന വഴി. ജൂൺ മാസം പൂനെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് ഇന്ത്യൻ ചലച്ചിത്ര മേഖലയ്ക്ക് മാത്രമല്ല കലാ സാംസ്കാരിക രംഗത്തേക്ക് അതികായരെ സംഭാവന ചെയ്തിട്ടുള്ള രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാപനം. എന്നും പുരോഗമന പ്രസ്ഥാനങ്ങളുടെ കൂടെ നിന്നിട്ടുള്ള വിദ്യാർത്ഥികളെ നിയന്ത്രിക്കുവാൻ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ മതിൽക്കെട്ടുകൾ തീർക്കുക എന്ന ലക്ഷ്യത്തോടെ തീർത്തും അയോഗ്യനായ ഗജേന്ദ്ര ചൗഹാൻ എന്ന കാവ്യക്കുഴലൂത്തുകാരൻ ചെയർമാനായി നിയമിതനാകുന്നു. 2016 ജനുവരി ഹൈദരാബാദ് സെൻട്രൽ യൂണിവേഴ്സിറ്റി വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ കാവ്യവൽക്കരണത്തിനും ദളിത് വിദ്യാർത്ഥി മുന്നേറ്റം തടയിടുന്നതിനുമായി മനുവാദികൾ നടത്തിയ ക്രൂരമായ ഇടപെടലുകളുടെ ഇരയാകുകയായിരുന്നു തന്റെ മരണം പോലും പോരാട്ടമാക്കിയ രോഹിത് വെമുല എന്ന യുവാവ്. പ്രതികരിക്കുന്ന യുവത്വത്തെ ഉരുക്കുമുഷ്ടി കൊണ്ട് നേരിടുകയും അധികാര സംവിധാനങ്ങൾ ഉപയോഗിച്ച് അവരെ പീഡിപ്പിക്കുകയും ചെയ്തുകൊണ്ട് ഇന്ത്യൻ വർഗീയ ഫാസിസ്റ്റുകൾ അവരുടെ അഴിഞ്ഞാട്ടം തുടരുന്നു. രോഹിത് വിമലയുടെ ആത്മഹത്യ രാജ്യത്തെ എല്ലാ ക്യാമ്പസുകളിലും ശക്തമായ പ്രക്ഷോഭത്തിന് സാക്ഷ്യം വഹിച്ചു. അതിൽ കേന്ദ്രബിന്ദുവായി നിന്നത് ജെ എൻ യുവിലെ വിദ്യാർത്ഥികളും തലസ്ഥാന നഗരിയെ പ്രകമ്പനം കൊള്ളിച്ച നാളുകൾ. ഫെബ്രുവരി എന്നും ഇന്ത്യൻ വിദ്യാർത്ഥി സമൂഹത്തിന്റെ യുവജനതയുടെ ശബ്ദമായി നിലകൊണ്ടിട്ടുള്ള ഡൽഹി ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റി അഭിപ്രായ സ്വാതന്ത്ര്യവും ജനാധിപത്യവും പൗരാവകാശങ്ങളും അതിന്റെ എല്ലാ അർത്ഥത്തിലും മനസ്സിലാക്കിയിട്ടുള്ള ആ വിദ്യാർത്ഥികൾക്ക് നേരെ 2016 ഫെബ്രുവരിയിൽ കേന്ദ്ര സർക്കാരാൽ നിയന്ത്രിതമായ ഡൽഹി പോലീസും യൂണിവേഴ്സിറ്റി അധികൃതരും രാജ്യദ്രോഹ കുറ്റം ചുമത്തുന്നു. പിന്നീടങ്ങോട്ട് നാം കണ്ടു ഫാസിസം അതിന്റെ മൂർത്ത രൂപത്തിൽ ആടിത്തിമൃക്കുന്നത്. കുത്തക മാധ്യമങ്ങളും ഭരണ സംവിധാനങ്ങളും കുതന്ത്രങ്ങൾ മെനഞ്ഞും കള്ളപ്രചരണം നടത്തിയും കള്ള തെളിവുകൾ നിരത്തിയും വിദ്യാർത്ഥികളെ വേട്ടയാടിയ കാടൻ രീതികൾ. എന്നിട്ടും പൊതുസമൂഹത്തിന് മുന്നിൽ അവർക്ക് ഉടുമുണ്ട് നഷ്ടപ്പെട്ട അവസ്ഥയിൽ നാണം കെട്ടു നിൽക്കേണ്ടി വന്നു. ആരോപണങ്ങൾ തെളിയിക്കാനാവാതെ ചിന്തയിലും പ്രവൃത്തിയിലും ഉയർന്ന മൂല്യബോധം സൂക്ഷിക്കുന്ന ജെ എൻ യു ക്യാമ്പസ് ഫാസിസ്റ്റുകൾക്ക് സ്വതന്ത്രമായി അവരുടെ അജണ്ടകൾ നടപ്പാക്കുന്നതിന് ഇന്നും വെല്ലുവിളിയായി നിലകൊള്ളുന്നു. അതെ, പുതിയ ചെറുപ്പം അരാഷ്ട്രീയവൽക്കരിക്കപ്പെടുകയല്ല, മറിച്ച് അവർ സമരസജ്ജരാകുകയാണ്. ഫാസിസത്തിന്റെ കടന്നുപരവിനെ ചെറുക്കുക, പ്രതിരോധത്തിന്റെ മതിലാവുക. ഇടിനാദങ്ങൾ, ഇടിനാദങ്ങൾ, പുതിയൊരു നാടിൻ സ്വപ്നങ്ങൾ. ഡിവൈഎഫ്ഐ 10th അഖിലേന്ത്യാ സമ്മേളനം ഫെബ്രുവരി 1 മുതൽ 5 വരെ എറണാകുളത്ത്.